എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോ ഇട്ടിട്ട്. അതെ. അത് കാരണം എന്നാന്ന് വെച്ചാൽ പൊടിയോയുടെ ഫോണിനകത്ത് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ഇടാനായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം പൊടിയുടെ ഫോണിൽ സ്റ്റോറേജ് എങ്ങാണ്ടോ അല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഫോണൊക്കെ മേടിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുക അല്ലേ. അത് ഇൻസ്റ്റാൾമെന്റോ അല്ലേ, ഇ എം ഐ ഇട്ട ഒരു ഫോൺ എടുക്കാനായിട്ടാ. കാരണം നമ്മള് വീഡിയോ എടുക്കുന്നോണ്ട് നമുക്ക് ഫോൺ ആവശ്യമാണല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് ക്രിസ്മസിന്റെ ഈ ഓഫറിന്റെ ഒക്കെ ഇത് വരുമല്ലോ, അപ്പൊ എടുക്കാന്നുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊന്നും വീഡിയോ ഇടാത്ത ഈ ഫോണിന്റെ വിഷയം കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എല്ലാരോടും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഒത്തിരി പേര് എന്നാ വീഡിയോ ഇടാത്തേന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു പലഹാര റെസിപ്പിയാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി അല്ലേ അമ്മ. അമ്മച്ചി ഞങ്ങൾക്ക് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു, കറിയൊന്നും വേണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്നെയും കൂടെ കണ്ടപ്പോ ഉമ്മച്ചി പറഞ്ഞ് അതുണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണ് ഇന്ന് ഉണ്ടാക്കുന്നേ. ഉമ്മച്ചി എനിക്ക് അത് എങ്ങനെയാ ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട് ഉമ്മച്ചി പറയണം ഉമ്മച്ചി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടോന്ന്. അപ്പൊ പൊടിക്കും അത് തിന്നാനായിട്ട് പൊടിയും വെയിറ്റിംഗ് ഇല്ല അല്ലേ ഇവിടെ. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് പെട്ടെന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് ഒന്ന് ഷെയറും കൂടെ ചെയ്യാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം. ഒത്തിരി ചേരുവകളൊന്നും ഇതിന് വേണ്ട. അപ്പം എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോയിലേക്ക് കം ഓൺ. നമുക്കിതിന് വേണ്ട അരിപ്പൊടിയാണ് വേണ്ടത്. ഇത് നമ്മൾ സാധാരണ പാക്കറ്റിൽ മേടിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. ഞാൻ ഇത് ഇതിനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോകാം. ഇതിനൊരു കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവെന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എടുത്തേക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ ഏത് പാത്രത്തിൽ അരിപ്പൊടി എടുക്കുന്നോ ആ അളവിൽ തന്നെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് ഈ ഒരു കപ്പും പിന്നെ ഇതിൻ്റെ ഒരു പകുതി കപ്പും കൂടെ വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടായിരിക്കും, അതിനുവേണ്ടിയാണ് നമ്മൾ എടുത്ത് പറയുന്നത്. ഈ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് അരിപ്പൊടി ഇട്ടെടുക്കണം. നമുക്കിതിനകത്തേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/4 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതിനകത്തേക്ക് 1 നുള്ള് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരിച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ വെള്ളം കണ്ട നല്ലപോലെ തിളച്ചിരിക്കാൻ നമുക്ക് ഇതിനകത്തേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കണം. നമ്മുടെ അരിപ്പൊടി ഇതിനകത്ത് കിടന്നൊന്ന് വെന്ത് കിട്ടണം. നമുക്ക് ഇത് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കി എടുക്കാനായിട്ട്. അങ്ങനെയായിട്ട് നമ്മൾ എടുത്ത വെള്ളം കണക്കിനുള്ള വെള്ളമായിരുന്നു. നമ്മുടെ പൊടി കണ്ടോ നല്ല ഇതായിട്ട് വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഇട്ടായിരുന്നു, കാരണം ചൂടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് തവി കൊണ്ട് തന്നെ വേണ്ട ഇങ്ങനെ ഒന്ന് എടുത്ത് ഒന്ന് ഇതാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ പത്തിരിക്ക ഒന്നും കുഴയ്ക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞിട്ട് നമ്മളൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റിന് ശേഷം ഒന്ന് കുഴയ്ക്കാം. കയ്യിൽ ഇച്ചിരി ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. നമ്മൾ ഈ പത്തിരിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്നും കുഴയ്ക്കേണ്ട, അല്ലാതെ എടുത്താൽ മതി. കാരണം ചൂടോടാണല്ലോ പത്തിരിക്ക് കുഴയ്ക്കുന്നത്. ഇതല്ലാതെ ഉണ്ടാക്കുന്നതാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ആയാലും എല്ലാം നല്ല രുചികരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയായത്. അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് വേണ്ട കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കണം. കുഞ്ഞു കുഞ്ഞു ബോൾസാക്കിയാണ് എടുക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറച്ച് മാവ് എടുക്കണം, ഒരിച്ചിരി മാവ്. നമ്മൾ ഈ പിടിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, പിടി ഉണ്ടാക്കുന്ന രീതി, ഇച്ചിരി മാവ് എടുത്തിട്ട് നമ്മൾ കയ്യെ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. കണ്ടേ ഇതുകൂട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ നടുവശം തേ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തേ ഇങ്ങനെ ഒന്ന് കൊടുക്കണം. കണ്ടോ ഈ ഒരു രീതി. ഒന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ ഇച്ചിരി മാവ് ഇതേ കൂട്ടെടുത്തിട്ട് ഈ മാവ് കൊണ്ട് നമുക്ക് ഒത്തിരി ഉണ്ടാക്കാൻ പറ്റും. ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് തിന്നാൻ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി കൗതുകമായിട്ട് തോന്നും. അപ്പോൾ ഇത് കൂട്ട് ബോൾസ് എടുത്തിട്ട് നമ്മൾ ഈ വിരല് കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. അതുകൂട്ട് നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. നമ്മൾ വേണ്ട ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിത് ആവിക്കകത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതേണ്ട നമ്മളിവിടെ അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പച്ചമ്പിൻ്റെ മുകളിൽ കിരുത്തപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി നമുക്കിതിനകത്ത് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് തേച്ച് കൊടുക്കാം. കാരണം നമ്മുടെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്ന് പെറുക്കി വയ്ക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കാണാൻ തന്നെ നല്ല ഭംഗി. ഇത് പെട്ടെന്ന് ആവി കയറി വരും, കാരണം ഇത് ചെറുതല്ലേ. അപ്പം ഇതിനകത്ത് ഫുൾ ഇത് നിറച്ച് വയ്ക്കാം. എൻ്റെ ഇത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ അങ്ങ് അടുക്കി വെച്ച് കൊടുത്താൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് തുള്ളി എണ്ണ തേച്ച് കൊടുക്കാം വാഴയിലക്കകത്തും.
ഇനി നമുക്ക് അടുത്തതും ഇത് കൂട്ടി വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ആവിയൊക്കെ കയറി ആ വാരയിലയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ഇതിനകത്ത് വരും. ഇതേ കൂട്ടി നമുക്ക് ഇനി അടുത്ത ഇല വെച്ച് എണ്ണ തേച്ചിട്ട് അടുത്ത ഇല ഇതിൻ്റെ മേളിൽ നമുക്ക് ഇതേ കൂട്ടി വെച്ച് കൊടുക്കണം. അടുത്ത ഇലക്കകത്ത് എണ്ണ തേച്ചിട്ടുണ്ട്, ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഇത് കണ്ട് എളുപ്പമാണ്, നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതായിട്ട് തോന്നിയാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. കറിയൊന്നും വേണ്ട ഇതിൻ്റെ കൂട്ടത്തിൽ. ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ വേണ്ടേ നമ്മുടെ ഇത് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഞാനൊന്ന് നോക്കിയായിരുന്നു, നോക്കിയപ്പോൾ ഒന്ന് വെന്തായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാം. അങ്ങനെ വേണ്ട ആവിയെല്ലാം കയറി ആ വാഴയുടെ ആ ഒരു ഇതും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് എടുക്കാം. ഇനി നമുക്കിത് എടുക്കാം. ഇത് കണ്ടോ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി കല്ല് പോലെ ഇരിക്കത്തില്ല, ഒത്തിരി കട്ടിയില്ലാത്ത രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് എടുത്തേക്കാം. ഇത് നിന്ന് ചൂടാകട്ടെ. ആ സമയത്ത് നമുക്ക് മസാല റെഡിയാക്കാനുണ്ട്. ഒരു പാൻ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായപ്പോഴത്തേന് നമുക്ക് അതിനകത്തേക്ക് നെയ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ ജീരകമാണ്. നമുക്ക് ഇതിനകത്തേക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഇത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ വേണ്ട ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പതിയെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് പറ്റുന്ന രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനകത്തോട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മെയിൻ സാധനമായിട്ടുള്ള സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ വേറൊരു ലെവലായിരിക്കും സാധനത്തിന്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ കൊത്തെടുത്തിട്ട് അതിൻ്റെ അടിയിലത്തെ ആ കറുത്ത ഒരു ഇതുണ്ടല്ലോ അത് ചുരണ്ടി കളഞ്ഞിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ അത് വറുത്തൊന്നും എടുക്കുക, എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കാൻ, ചെറുതായിട്ടൊന്ന് ചൂടാക്കും. അങ്ങനെയാണ് നമ്മൾ ഈ തേങ്ങ എടുത്തത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. നമ്മൾ തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിപ്പൊടിക്കകത്ത് നമ്മൾ കുഴയ്ക്കാൻ നേരത്തെ നമ്മൾ അതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിനകത്തേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് തീ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് 1-10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെയുണ്ട്, നമ്മുടെ ഇത് വേണ്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ മുരിഞ്ഞൊക്കെ സൈഡൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ തന്നെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നല്ല മുരിഞ്ഞിരിക്കും, പുറം വശം നല്ല മുരിഞ്ഞി. കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഇത് വറ്റിച്ചെടുക്കുവാണല്ലോ. പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് മുറിച്ചൊന്ന് കാണിച്ചു തരാം. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളുവശം വരുന്നത്. പക്ഷേ ഇതിൻ്റെ പുറമെല്ലാം നല്ലപോലെ മുരിഞ്ഞായിരിക്കുന്നു. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതുതന്നെ ഞാൻ എടുത്ത് ആ പീസ് ഒന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട്. അപ്പം ഞാൻ എന്നല്ലോ പറയണ്ടത്, ഉമ്മച്ചി പിന്നെ ഇത് എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് പൊടിക്ക് ഒന്ന് കൊടുക്കാം. ഞാൻ കഴിച്ച് നോക്കാൻ പോവാണ്. നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയും നല്ല രുചിയുണ്ട്. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. നമുക്ക് കുറച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ കെമിക്കൽ ഒന്നും ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതെ, പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം, നമുക്ക് വലിയവർക്കും തിന്നാം. ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒത്തിരി എരിവും ഇല്ല, എന്നാ എരിവ് ഉണ്ട് താനോ അല്ലേ? അതെ, ഒരു എരിവും ഉണ്ട്, ഓവർ ആയിട്ടില്ല. നമ്മുടെ കണക്കിനുള്ള എരിവ് നമുക്ക് പെറുക്കി തിന്നാൻ പറ്റുന്ന രീതി, മടുക്കത്തില്ല നമുക്ക്. അതെ, നല്ല ടേസ്റ്റ്. എല്ലാരും അപ്പൊ ട്രൈ ചെയ്യുക.
ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് ഉമ്മച്ചീനെ കണ്ടില്ലായിരുന്നു, ഇടയ്ക്ക് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമ്മള് വീഡിയോ ഒക്കെ അല്ലേ പെട്ടെന്ന് അങ്ങ് എടുക്കുവായിരുന്നു. പെട്ടെന്ന് നമ്മൾ അത് റെഡിയാക്കി. ഇത് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. എന്നാലും നമുക്ക് ഈ മഴയുടെ സൗണ്ട് കാരണം ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു, എന്നാലും കറണ്ട് വന്നായിരുന്നു. അതെല്ലാം കൂടെ ആയതുകൊണ്ട് അല്ലേ ഇപ്പൊ എല്ലാരും പെട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതെ, 4 മണിക്ക് കുഞ്ഞുങ്ങളെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പേർക്ക് ഹായ് പറയാനുണ്ട്, അവർക്കൊക്കെ നമ്മള് ഹായ് പറയാൻ എടുത്തു വെച്ചാ. പക്ഷെ ഈ കറണ്ട് പോയി വന്നു ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇനിയുള്ള വീഡിയോയ്ക്കകത്ത് പറയുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയറും കൂടെ ചെയ്തേക്കല്ലേ. അതെ, നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്ത്. പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം അല്ലേ. അത് തന്നെ, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.